നമസ്കാരം. നമ്മളിന്നലെ നമ്മുടെ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട ഭാഷാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിന്ന് ഇന്നലെ സംസാരിച്ചു പോയിരുന്നു. അതിൽ ഞാൻ പറഞ്ഞതായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ? അത് മനസ്സിലായിട്ടുണ്ടോ? ചില സാങ്കേതിക പോരായ്മകളെക്കുറിച്ച് സംസാരിക്കേണ്ട. കാരണം ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്ന ഈ സാഹചര്യം എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ളതായ ഒരു സാഹചര്യത്തിലാണ്. കാരണം നമ്മുടെ ഈ കറണ്ട്, അതായത് കറണ്ട് പോലെയുള്ള അല്ലെങ്കിൽ നെറ്റ് പോലെയുള്ളതായ കാര്യങ്ങൾക്ക് കൃത്യതയോട് കൂടിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഞാൻ എടുക്കുന്നതായ സാഹചര്യത്തിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളത്, എക്കോ വരാൻ സാധ്യതയുള്ളത്, മുടക്കം വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹെഡ്ഫോൺ ഉപയോഗിച്ച് തന്നെ കേൾക്കുക. അപ്പോൾ അതിനകത്ത് ഞാൻ ഈ പറയുന്ന കാര്യം ഏതാണ്ട് ഒരു 99% വ്യക്തതയോട് കൂടിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് കേൾക്കുന്നതിന് സാധിക്കും. അപ്പം അതിന് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാതെ ഒരു അലസ മനോഭാവത്തോടു കൂടിക്കൊണ്ട് കേൾക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ എന്നോട് നിങ്ങൾക്ക് തുറന്ന് ചോദിക്കാം, അതല്ല എങ്കിൽ ക്ലാസ് ടീച്ചറിനോട് പറയാം, ഇന്ന ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ ദിലീപ് സാറുണ്ട്, ദിലീപ് സാറിനോട് ചോദിക്കാം, അദ്ദേഹം ഇവ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും എന്നെപ്പോലെ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിവുള്ള ആളാണ്, അദ്ദേഹം പറഞ്ഞു തരും. അങ്ങനെ എന്തെങ്കിലും അതിനകത്ത് പിന്നെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചെയ്തു തരേണ്ടതാണെങ്കിൽ ചെയ്തു തരാം, അതും യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏതാണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഡിഗ്രി തലത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ ആ ഒരു കാലഘട്ടമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു തലമെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പൂർണ്ണതയെ പ്രാപിച്ച തലമാണ്. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് അത് എത്രമാത്രം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇന്നത്തെ സാഹചര്യമായതുകൊണ്ട് ഏതാണ്ട് പ്ലസ് ടു ഒക്കെ കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ആ ഒരു കുട്ടിത്തം എന്ന് പറയുന്നത് വിട്ടുമാറേണ്ടതായിട്ടുണ്ട്. കുറേ കൂടി നമ്മൾ കാര്യഗൗരവമായിക്കൊണ്ട് കാര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതായിട്ടുമുണ്ട്. അപ്പോഴാണ് പഠിക്കേണ്ടതിൻ്റെ കുറിച്ചും അപ്പോൾ പഠിച്ച് വളരേണ്ടതിനെ കുറിച്ചും അതിലൂടെ നമുക്ക് നമ്മുടെ ഈ പഠനം എന്നതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ജീവസന്ധാരണത്തിന് ഉതകുന്നതായ എന്തെങ്കിലും ഒരു ജോലി സമ്പാദിക്കുക എന്നതിനെ ആശ്രയിച്ചാണ്. ആണല്ലോ, സംശയമൊന്നുമില്ല. അല്ലാതെ നമ്മൾ ചുമ്മാ കുറേ അങ്ങ് പഠിച്ചതെന്ന് വിശേഷമില്ല. നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നല്ലൊരു ജോലി സമ്പാദിക്കുക. എല്ലാ അച്ഛനമ്മമാരുടെയും മക്കളുടെയും നിങ്ങളുടെയും ആണെങ്കിലും ശരി, ആഗ്രഹമെന്ന് പറയുന്നത് അത്തരത്തിലൊരു നല്ല ജോലി സമ്പാദിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടിക്കൊണ്ട് ചെയ്യേണ്ടതായ അടിസ്ഥാനപരമായ കാര്യമാണ് പഠനം എന്ന് പറയുന്നത്, പഠിക്കുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ പഠനം എന്ന് പറയുന്നത് ഏത് പഠിച്ചാലും ശരി, അതിനകത്ത് ആത്മാർത്ഥത എന്ന് പറയുന്നതായ ഒരു വികാരം ഉൾച്ചേർന്നിരിക്കണം, ഉൾക്കൊള്ളിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ ഈ ഞാൻ ഈ ഇങ്ങനെയുള്ളതായ തത്വ സംഹിതകളൊക്കെ പറയുമ്പോൾ അതിനകത്ത് വേറൊന്നും തോന്നണ്ട. കാരണം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ഒരുപക്ഷെ ഞങ്ങൾക്കായിരിക്കും നിങ്ങളെ കൂടുതൽ അറിയിക്കുന്നതിനെ പറഞ്ഞ് തരുന്നതിന് സാധിക്കുക. ഒരു പക്ഷേ ഞങ്ങൾ പറയുന്നത് ഒരു മനസ്സിൻ്റെ കോണിലെങ്കിലും നിങ്ങൾ കേസി കഴിഞ്ഞാൽ അത് ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് ആദ്യം സൂചിപ്പിച്ചിരുന്നു. എന്തുകൊണ്ട്? കുറച്ചുകൂടി നിങ്ങൾ ജീവിതത്തെ കണ്ടറിഞ്ഞതുകൊണ്ട് ഈ +1 +2 കാലഘട്ടങ്ങളിലുണ്ടായിട്ടുള്ളതായ ചില പോരായ്മകളെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇപ്പോഴീ ഒരു ആധുനിക കാലത്തെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രതിഭാസമായി മാറിയതായ ഈ കൊറോണ കാലത്ത് അത് അതിനെ അഭിമുഖീകരിക്കുന്നതായ നമ്മളുടെ ഈ ഒരു ദയനീയമായ സാഹചര്യങ്ങളും മറ്റും നമ്മൾ അനുഭവിച്ച് മുന്നിൽ കാണുകയല്ല, ശരിക്കും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടും മറ്റും ഇതിനുള്ളതായ ഒരു പോംവഴി നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചിന്ത ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും പലതരത്തിലുള്ളതായ പല മേഖലകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ആ ചിന്തകളെല്ലാം തന്നെയും നിങ്ങളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് എവിടെയായിരിക്കും? ഈ ജോലി സമ്പാദനത്തിൽ ഉള്ളതായ ജോലി സമ്പാദനത്തിനുള്ളതായ പ്രാധാന്യത്തിലായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനിയുള്ളതായ നിങ്ങളുടെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ഈ ചിരിച്ച് കളിച്ച് മേളാങ്ങിച്ച് നടക്കുന്നതിനായി ഉള്ളതല്ല, അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് ശരിയാമണ്ണമുള്ളതായ ഒരു ജീവിതത്തെയാണ് നയിക്കാൻ ആഗ്രഹം എന്നുള്ളത് മനസ്സിൽ ഉദിക്കുന്നു എങ്കിൽ ആ മേളാംഗം ആയിട്ടുള്ളതായ പരിപാടികൾ നമുക്ക് അവസാനിപ്പിക്കാം, പിന്നെ ഇവിടേക്ക് തുടങ്ങാം, പഠനത്തിലേക്ക് നമുക്ക് ശ്രദ്ധ ചെലുത്താം. ഓർത്തുകൊള്ളണം, ഏറ്റവും പുറകിൽ നിന്നിരുന്നതായ പല ആൾക്കാരും വിദ്യാഭ്യാസപരമായി അതായത് പഠനകാലങ്ങളിൽ സ്കൂൾ തലത്തിൽ അതുപോലെ തന്നെ ഈ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +1 +2 പോലുള്ളതായ കാലഘട്ടങ്ങളിൽ
വളരെയധികം പിന്നോക്കാവസ്ഥയെ പ്രാപിച്ചിരുന്നതായ പല ആൾക്കാരും അതിനുശേഷമുള്ളതായ അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പഠനം എന്ന് പറയുന്നത് ദ്രുതഗതിയിലേക്ക് അല്ലെങ്കിൽ ദ്രുതഗതിയിൽ ആക്കി തീർക്കുകയും അത് അതിൽ വലിയ വിജയം കൈയാളി വലിയ തലങ്ങളിലേക്ക് ഉയരുകയും ചെയ്തതിന് ഒത്തിരി 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 ഉദാഹരണങ്ങളുണ്ട്. അതൊക്കെ നേരിൽ കാണുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അതിനുള്ളതായ ആൾക്കാരെ കുറിച്ചൊക്കെ തന്നെയും അല്ലെങ്കിൽ അതിനുള്ളതായ നേർ സാക്ഷ്യങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായ ആൾക്കാരെ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, ഇനിയുള്ള സമയമെന്ന് പറയുന്നത് കാലമെന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. കാരണം അച്ഛനമ്മമാരുടെയും മറ്റും കഷ്ടപ്പാടുകൾ നേരിൽ കാണാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ കണ്ടു കഴിയുമ്പോൾ അതെത്രമാത്രം ബുദ്ധിമുട്ടേറിയതാണ് എന്നുള്ളതും മറ്റും നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ നിങ്ങൾ വിജയിച്ചു. അതല്ലെങ്കിലോ ഒരു വമ്പൻ പരാജയമായിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറും. ഒരു സംശയവും വേണ്ട. ഞാനീ പറയുന്നത് ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഈ ആമുഖ രൂപേണ സംസാരിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവരായ അച്ഛനെയോ അമ്മയോ അവരോട് ഒപ്പം ഇരുന്നൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഒന്ന് വിശകലനം ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അവർ പറയുന്നത് ഞാൻ കാരണം മിക്കവാറും എനിക്ക് തോന്നുന്നത് അവരൊക്കെ തന്നെ ഏതാണ്ട് എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവരായ ആൾക്കാരാവാനാണ് സാധ്യത. അപ്പോൾ അവരുടെ ആ ഒരു കാലഘട്ടവും നിങ്ങളുടെ ഈ കാലഘട്ടവും ഒക്കെയാണ് അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനും ഞാനീ പറയുന്നതിനകത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ പുതിയൊരു ഭാഷയുണ്ടല്ലോ. അല്ല, ഓരോ കാലഘട്ടങ്ങളിലും ഓരോരോ കാര്യങ്ങൾക്ക് ഓരോരോ ഭാഷകൾ നമ്മൾ സാധാരണ സൃഷ്ടിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരുപക്ഷെ ഒത്തിരി വാക്കുകൾ കൊണ്ട് തീർക്കേണ്ടതോ അല്ലെങ്കിൽ ചിന്തിച്ച് ആശയം ഉൾക്കൊള്ളേണ്ടതോ ആയിട്ടുള്ളതായ ചില കാര്യങ്ങൾ ചില നിസ്സാരങ്ങളായ വാക്കുകളിലൂടെ നമ്മൾ ചിലപ്പോൾ പ്രതിപാദിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഒയ്യോ താഴ്ല, ഇപ്പോഴത്തെ ഒരു പുതിയ വാക്കാണ് അല്ലേ, അതായത് ഞാൻ തോണ പറയുക എന്നുള്ളതിനെ കുറിച്ച് ആ ഒറ്റ അതിൻ്റെ ആ അനുഭവ തല എല്ലാം തന്നെ ഒറ്റ വാക്കിനകത്ത് ഒളിച്ചേർന്നിരിക്കും. അങ്ങനെയുള്ളതായ തള്ളലാണോ എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. മനസ്സിലായോ? അല്ലാതെ ഇത് ഞാനീ പറയുന്നതായ 90% അനുഭവത്തിൽ നിന്നും ആ ഞാൻ പറഞ്ഞേക്ക് ആർജിച്ചതായ കാര്യങ്ങളായിരിക്കും. മനസ്സിലായോ? അല്ലാതെ ചുമ്മാ പറയുന്നതായ കാര്യമായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അച്ഛനോടോ അമ്മയോടോ ഒന്ന് ചേർന്നിരുന്നു കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ട് ശരിയോ തെറ്റോ എന്നൊന്ന് ഒന്ന് വിശകലനം ചെയ്യുന്നത് ഉചിതമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞ് ഞാൻ ആ ഒരു വേറൊരു ഭാഗത്തേക്ക് പോയേക്കാം. ഞാൻ ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തെ കുറിച്ചാണല്ലോ പറഞ്ഞു വന്നതേ. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, എനിക്കൊന്ന് 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ട് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ചില ഭാഗങ്ങളും മറ്റും. അതായത് അതിനകത്തെ വളരെ പ്രസിദ്ധമായ ഒരു ഭാഗമാണ് ലക്ഷ്മണോപദേശം എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത ഞാൻ കരുതുന്നു. അതായത് എഴുത്തച്ഛൻ്റെ ഏതെങ്കിലും കൃതി പഠിക്കാതെ ഉള്ളതായ ഒരു പഠനം മലയാള ഭാഷ പഠിക്കുന്നവർക്ക് ഒരിക്കലും സാധിക്കുന്നതല്ല. ഞാനിപ്പോൾ ഈ എഴുത്തച്ഛൻ്റെ അതായത് ഈ ലക്ഷ്മണോപദേശം പറയാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു വലിയ തത്വമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മളുടെ ഈ പറഞ്ഞതായ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ കൊണ്ടെത്തിക്കുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മളുടെ വരുംകാല ജീവിതത്തിൻ്റെ സുഗമമായ പുരോഗതിയിലേക്കാണ്. ശരിയാണോ? എങ്ങനെ വരുംകാല ജീവിതം എന്ന് പറയുമ്പോൾ ഈ നിങ്ങൾക്ക് പ്രായം കഴിഞ്ഞ് ചെന്നതിന് ശേഷം ജോലി കിട്ടി അങ്ങനെയുള്ളതായ കാര്യത്തിലേക്കോ കാലഘട്ടത്തിലേക്കോ അല്ല ഞാൻ പോകുന്നത്, പകരം വഴിയാക്കിയാണ്. നമ്മൾ ഇവിടെ നിന്ന് ഈ ലോകത്തിൽ നിന്ന് പോയതിന് ശേഷമുള്ളതായ കാര്യത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ ആ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ശാശ്വതമായ ഒരു ലോകം. ആ ലോകത്തിനാണ് നമ്മൾ പറയുന്നത് മോക്ഷം എന്ന് പറയുന്നത് അല്ലേ. ആ മോക്ഷം നമുക്ക് ലഭ്യമാകുന്നതിനായിട്ടാണ് നമ്മളെ ഇവിടെ സന്മാർഗനിരതരാക്കി തീർക്കുന്നതിനും സദാചാര പരമായ രീതിയിൽ പെരുമാറുന്നതിനും സാംസ്കാരികമായ രീതിയിൽ വളരുന്നതിനുമൊക്കെ തന്നെയും നമ്മളുടെ ഓരോരോ വ്യവസ്ഥിതിയും നമ്മളെ പഠിപ്പിക്കുന്നതും ഉപദേശിക്കുന്നതും. ശരിയാണോ? ആയിരിക്കൂലേ. അപ്പൊ എന്തെങ്കിലും ശരി, ഈ പറഞ്ഞതായ ഈ ഓരോരോ സാംസ്കാരികതയും നമ്മളിപ്പം തന്നെ നമ്മളോട് പറയുന്നു, മുതിർന്നവരെ ബഹുമാനിക്കുക, അശരണരെ അതായത് ഗതിയില്ലാത്തവരായ അല്ലേ, ആ ശരണം നമുക്ക് ഒരു ശരണഗതി ഇല്ലാത്തവരായ ഉള്ളതായ ആൾക്കാരെ എന്ത് ചെയ്യുക, നമ്മളാൽ കഴിയുന്ന തരത്തിൽ സഹായിക്കുക. അതുപോലെ തന്നെ ക്ഷീണിതരായുള്ളവർക്ക് നമ്മളാൽ പറ്റുന്ന പോലെ ഉള്ളതായ ആശ്വാസമേകുക, വിശക്കുന്നവന് ആഹാരം കൊടുക്കുക, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക, ആർദ്ധിക്കുന്നവന് സഹായം നൽകുക. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, മനസ്സിൽ കരുതിയിട്ടുണ്ട്. ആട്ടെ, എത്ര പേര് ചെയ്യുന്നുണ്ട്? ഇനി ചെയ്താൽ തന്നെ നമ്മൾ എന്തുദ്ദേശത്തോട് കൂടിക്കൊണ്ടാണ് ചെയ്യുന്നത്? നമ്മളുടെ വരുംകാല ജീവിതം എങ്ങനെയായിരിക്കണം? സുഖകരമായിരിക്കണം. ആ മോക്ഷമെന്ന് പറയുന്നതായ ആ ഒരു ശാശ്വത തലത്തിലേക്ക് നമുക്ക് എത്തപ്പെടാനിടയാവണം.
അതിനു വേണ്ടിക്കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ളതായ കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്തു വയ്ക്കുന്നത് അല്ലേ. അതുതന്നെയാണ് ഈ ഈശ്വര ചിന്തയിലേക്ക് നമ്മളെ നയിക്കുകയും മറ്റും ചെയ്യുന്നത്. ഈശ്വരതയായ ചിന്ത തന്നെ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഇത്തരത്തിലുള്ളതായ ചിന്തകളിലൂടെ വളർന്ന് സാംസ്കാരികമായി പുരോഗമിച്ച് നല്ല മനുഷ്യനായി മാറി സമൂഹത്തിനും വീടിനും ഏറ്റവും ഉത്തമനായൊരു വ്യക്തിയായി തീർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ലഭ്യമാകുന്നതായ സ്ഥാനമാണ് ഞാൻ മുമ്പേ പറഞ്ഞതായ ഏത് മോക്ഷം. ഈ മോക്ഷം ലഭിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്ന ഭാഷ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസ ചെയ്യുക വേണ്ടുന്നതും, എഴുത്തച്ഛൻ്റെ വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ആകയാൽ ഈ പറഞ്ഞത് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതെല്ലാമായ കാര്യങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന പക്ഷം നീ മോക്ഷം അർത്ഥിക്കുന്നുവെങ്കിൽ, അർത്ഥിക്കുക യാചിക്കുക, നീ മോക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്, നീ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത് മോക്ഷമാണ് എങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ മോക്ഷമെന്ന് പറയുമ്പോൾ ശാശ്വത ലോകമാണ്, പിന്നെ അവന് ജനനമില്ല മരണമില്ല, പിന്നെ എന്ത് മാത്രമാണുള്ളത്? അവന് ശാശ്വതമായ ആ ഒരു സുഖം ആസ്വദിച്ച് വൈകുണ്ഠദേശത്തിലെ ആ ദേവാദികളോടൊപ്പം സുഖകരമായി ജീവിക്കുന്നതിന് സാധിക്കുമെന്നൊക്കെ കരുതുന്നു. ഇതൊക്കെ അത് പറയുമ്പോൾ വേറെ ഒരു ചെറിയ സംശയം അവിടെ അവശേഷിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ആര് പറഞ്ഞു? അതിലേക്കൊന്നും നമ്മൾ വന്ന് ഈ കഥയിൽ നമ്മൾ ചോദ്യം പാടില്ല എന്നൊരു ഒരു വ്യവസ്ഥിതിയുണ്ട്. അപ്പോൾ ആ കഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ ചോദ്യം ചെയ്യപ്പെടാതെ കഥ പറയുന്നത് കേട്ട് ആസ്വദിക്കുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ പ്രധാന ലക്ഷ്യം, നമ്മുടെ പ്രധാനമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കരുതേണ്ടത്. എന്തെങ്കിലും ശരി, അങ്ങനെയുള്ള ഈ കഥയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ലോകമുണ്ടോ? നമ്മുടെ ജി ശങ്കർ കുറുപ്പിൻ്റെ എൻ്റെ വേളി എന്ന് പറയുന്നൊരു കവിതയുണ്ട്. ഈ എൻ്റെ വേളി എന്ന കവിതയിൽ ജി ശങ്കർ കുറുപ്പ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഏറ്റവും വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഈ പറഞ്ഞതിനൊക്കെ ഉള്ളതായ അടിസ്ഥാനം എന്ത്? ഏത്? ഈ മോക്ഷം എന്ന് പറയുന്ന ലോകത്തെക്കുറിച്ചും വൈകുണ്ഠദേശത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ ഉള്ളതായ കാര്യങ്ങൾക്കുള്ളതായ അടിസ്ഥാനം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതായ ഒരു പ്രയോഗമാണ്. ഹാ തിരിച്ച് അവിടെ നിന്ന് ആഗമിച്ചിട്ടില്ലാരും ഓതിടാൻ അന്തപുരം നാഗമോ നരകമോ. അർത്ഥം മനസ്സിലായോ? അവിടെ നിന്ന് ആരും ആഗമിച്ചിട്ടില്ല. അതായത് എൻ്റെ വേളി എന്ന് പറയുന്നത്, ആ വേളി എന്ന് പറയുമ്പോൾ വിവാഹം അറിയാമല്ലോ, ബ്രാഹ്മണ വിവാഹങ്ങൾക്കാണ് പണ്ട് എന്ത് പറഞ്ഞുകൊണ്ടിരുന്നത്? വേളി എന്ന് പറഞ്ഞിരുന്നത്. വേളി എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നൊരു അർത്ഥവും കൂടി കണ്ടെത്തിയിരുന്നു. അപ്പോൾ എന്തെങ്കിലും ബ്രാഹ്മണ ഗൃഹങ്ങളിലെ വിവാഹ ചടങ്ങിന് അല്ലെങ്കിൽ ആ ബ്രാഹ്മണരായ ആൾക്കാരുടെ വിവാഹത്തിന് പറയുന്ന ഒരു പേരായിരുന്നു ഏത്? വേളി ചെയ്യുക, വേളി കഴിക്കുക എന്നൊക്കെ പറയുക. അപ്പോൾ എന്തെങ്കിലും ശരി, എൻ്റെ വേളി എന്ന് പറയുന്ന ഇപ്രകാരം വിവാഹത്തെക്കുറിച്ചാണ് ജി ശങ്കർ കുറുപ്പ് പറഞ്ഞിട്ടുള്ളത്. അവിടെ വിവാഹം എന്ന് പറയുന്നത് എന്താണ്? ആരെ, ഏത് വിവാഹമാണ്? ഈ മരണമാകുന്നതായ വരൻ വന്ന് വിവാഹം ചെയ്യുന്നതാണ് ഇവിടെ അദ്ദേഹം എൻ്റെ വേലി ആയിക്കൊണ്ട് ആ മരണത്തെ പ്രതീക്ഷിച്ചുള്ളതായ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനവും ആ അതിനെ ആസ്പദമാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ ആ ചിന്താഗതിയൊക്കെ തന്നെയുമാണ് ഈ എൻ്റെ വേലി എന്നുള്ള കവിതയ്ക്ക് അടിസ്ഥാനമായി പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ആകയാൽ ഇവിടെ പറഞ്ഞ അങ്ങനെയല്ല, ആഗമിച്ചിട്ടില്ലാരും ഓർത്തണം. എന്താണ് ഈ പോയ ഭാഗത്ത് നിന്ന് ആഗമിച്ചിട്ടില്ലാരും എന്ത്? ഓതിടാൻ അന്തപുരം നാഗമോ നരകമോ. നാഗം വാക്കിൻ്റെ അർത്ഥം സ്വർഗം, മനസ്സിലായോ? അതായത് അവിടെ പോയ ഹാ തിരിച്ച് അവിടെ നിന്ന് ആഗമിച്ചിട്ടില്ലാരും. കണ്ടു, ഓർത്ത്, അവിടെ പോയവരായ ഒറ്റ മനുഷ്യർ പോലും തിരിച്ചിവിടെ വന്നിട്ടില്ല. ആ ലോകത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് പറയാനായിക്കൊണ്ട് അവിടെ സ്വർഗമാണോ നരകമാണോ എന്ന്, പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇത് അറിയുന്നത്? അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ചില അല്ല വലുതായ ഉള്ളതായ ചില സംശയങ്ങൾ ആ ഘട്ടത്തിൽ നിൽക്കുന്നു എന്നുള്ളത്. എന്താ പറയുന്നേ, അത് സ്വർഗമാണോ, സ്വർഗം എങ്ങനെ ഇരിക്കും, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? സ്വയം ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. ചില കാര്യങ്ങളെക്കുറിച്ച് സ്വയം നമ്മൾ ചെയ്യുന്ന ചില തീർപ്പുകൾ കൽപ്പിച്ചിട്ടുണ്ട്. അത് ഓരോ മതസ്ഥരും അല്ലെങ്കിൽ ഓരോ സാംസ്കാരികതയും എന്ത് ചെയ്തു, അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നു. ഓർത്തു കൊള്ളണം. ചിലർ പറയുന്നു ഇവിടെ തന്നെയാണ് സ്വർഗവും നരകവും കൂടിക്കൊള്ളുന്നത്, ചില ആൾക്കാർ സമർത്ഥിക്കുന്നു. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ ഓരോരുത്തരും ഇങ്ങനെയുള്ള സ്വർഗത്തെക്കുറിച്ചുള്ളതായും നരകത്തെക്കുറിച്ചുള്ളതുമായ ഒക്കെ ഓരോരോ കാര്യങ്ങളുടെയും ഈ കഥകൾ മെനഞ്ഞ് വെച്ചിരിക്കുന്നതിൻ്റെ പിറകിലുള്ളതായ ചില ചേത വികാരങ്ങൾ പോട്ടെ, എന്തെങ്കിലും ആകട്ടെ, അങ്ങനെയുള്ളതായ ആ ലോകത്തെക്കുറിച്ച് ധാരണ ഇല്ലാത്തിടത്തോളം കാലം ആ ലോകത്തെക്കുറിച്ചുള്ളതായ നമ്മുടെ ധാരണ ഭയാനകമായിരിക്കും. ഒരു കാരണവശാലും യാതൊരു സംശയം വേണ്ട അല്ലേ. യാതൊരു എത്തും പിടിയും ഇല്ലാത്ത ലോകത്തിലേക്ക് നമ്മൾ എന്നെത്തപ്പെടുക എന്ന് പറയുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് പോലും വയ്യാത്ത
ഒരവസ്ഥയുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. അങ്ങനെയുള്ളതായ ലോകത്തിൽ ചെന്ന് ചേരുമ്പോൾ നമുക്ക് എന്തെങ്കിലും, ഇനി ഈ പറഞ്ഞതൊക്കെ തന്നെ ശരിയാണെന്നിരിക്കട്ടെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നതായ ആ കൊള്ളരുതായ്മകൾ അതില്ലാതാകണമെങ്കിൽ, ആ കൊള്ളരുതായ്മകൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കുറച്ചെങ്കിലും നന്മകൾ നമ്മുടെ പ്രവർത്തിയിൽ ഉണ്ടായിരിക്കണം. വേണ്ടേ? വേണമല്ലോ. മഹാത്മാഗാന്ധി യേശുദേവനൊക്കെ തന്നെയും പറഞ്ഞിരിക്കുന്നതായ കാര്യമാണത് അല്ലേ. നമ്മളെ പ്രവർത്തനങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം? സന്മാർഗനിരതമായ രീതിയിലായിരിക്കണം. പക്ഷേ പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഈ സാന്മാർഗികത ഉൾച്ചേർക്കുന്നതിന് നമുക്ക് സാധിക്കാറില്ല. കാരണം അതാണ്, അവിടെയാണ് ഈ സ്വാർത്ഥത എന്ന് പറയുന്നതായ വികാരം കടന്നു വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സാഹിത്യവുമായിട്ട് ഉള്ളതായ ബന്ധം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ തന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളതായ ഒരൊറ്റ ഉപാധി ഏതാണ്? സാഹിത്യരൂപങ്ങളാണ്. മനസ്സിലായോ? അല്ലാതെ ഒരു കാരണവശാലും ഇത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ നിന്നോ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നോ മാത്തമാറ്റിക്സിൽ നിന്നോ സോഷ്യൽ സയൻസിൽ നിന്നോ കിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇത് ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്നത് ഭാഷയിലാണ്. അതാണ് നമുക്ക് ഭാഷാ പഠനത്തിൻ്റെ ആ ആവശ്യകത പ്രധാനമായും കൽപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ കാണേണ്ടത്. ഭാഷ നമ്മൾ പഠിച്ചു വളരുമ്പോൾ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ഏത്, അപ്പോഴാണ് നമ്മൾ നേരത്തെ പ്രതിപാദിച്ചിട്ടുള്ളതായ പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് അറിയത്തില്ലാത്തതായ കാര്യങ്ങളെക്കുറിച്ചും മറ്റുമുള്ളതായ പല ധാരണകളും നമ്മുടെ മനസ്സിലേക്ക്. ഇപ്പം തന്നെ ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ധാരണ ഉണ്ടായിട്ടുണ്ടാവും ഇല്ലേ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ സ്വർഗമേതാണ് നരകമേതാണ് തിരിച്ചു വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതായ ആ ഒരു ചിന്താഗതിയൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാകണമെങ്കിൽ ഈ ഭാഷ നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക തന്നെ വേണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ളതായ ആദ്യം മുമ്പേ പറഞ്ഞ ഭാഗത്തിലേക്കാണ്. ഏത്? മോക്ഷാർത്ഥിയാകിൽ, നീ മോക്ഷമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ എന്തു ചെയ്യുക? ഏകാഗ്രമായ മനസ്സോടുകൂടിക്കൊണ്ട്. എങ്ങനെ? മനസ്സിൽ യാതൊരു വികാരം, വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മനസ്സെങ്ങനെയായിരിക്കണം? ഏകാഗ്രത മാത്രം കൈമുതലായിട്ടുള്ളതായ മനസ്സായിരിക്കണം. മനസ്സിലായോ? അതായത് നമ്മുടെ വിദ്യാർത്ഥിയെക്കുറിച്ചൊരു ലക്ഷണം കൂടി ഞാനൊന്ന് പറഞ്ഞേക്കാം. എന്താ വിദ്യാർത്ഥിയുടെ ലക്ഷണം? നിങ്ങൾ കേട്ടിട്ടില്ലേ? കാകദൃഷ്ട്യ, ബഹിർധ്യാനം, ശ്വാനനിദ്ര തഥൈവച, അല്പാഹാരോ, ജീർണ വസ്ത്രവും ഏവം തദ് വിദ്യാർത്ഥി ലക്ഷണം എന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കേൾക്കുക. കാകദൃഷ്ടിയ, വിദ്യാർത്ഥിക്ക് ഉണ്ടാവേണ്ടതായ കാര്യങ്ങളാണ്. എന്താ കാകദൃഷ്ടി? കാക്കയുടേതായ ദൃഷ്ടി. കാക്കയ്ക്ക് ഒരു കൃഷ്ണമണിയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ആ കൃഷ്ണമണിയാണ് എന്ത് ചെയ്യുന്നത്? അവൻ രണ്ട് കണ്ണുകളിലേക്കും ആയിക്കൊണ്ട് ഇങ്ങനെ ഓടിച്ച് കാഴ്ചകൾ കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് രാവിലെയും അല്ലെങ്കിൽ ദിവസം മുഴുവൻ തന്നെയും എത്തിച്ചേരുന്നതായ കാക്കകളെ നിങ്ങൾ ശ്രദ്ധിക്കുക. അവരെന്തെങ്കിലും തിന്നാൻ വേണ്ടിക്കൊണ്ട് കൊത്താനായിക്കൊണ്ട് അവൻ്റെ ആ നോട്ടം പായിക്കുന്നത് ഒരിക്കലും നേരിട്ടല്ല, അതിലെപ്പോഴും സാധാരണ ഈ തല ഇങ്ങനെ ചെരിച്ചുകൊണ്ടാണ്. കാരണം ആ ചെരിക്കുമ്പോഴാണ് അവന് കൃത്യമായ നോട്ടം അവൻ ഉദ്ദേശിക്കുന്ന വസ്തുവിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് സാധിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ചെരിഞ്ഞ നോട്ടം. ആ നോട്ടത്തിൽ എന്തുണ്ട്? ആ കാക്കയുടേതായ നോട്ടത്തിൽ അവൻ എത്തേണ്ടതായ ആ കാണേണ്ടതായ കാഴ്ച കൃത്യമായിക്കൊണ്ട് കാണുന്നതിന് അവന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്രകാരം നമ്മൾ ചുഴിഞ്ഞു നോക്കി കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ളതായ ഒരു കഴിവ്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏത്? ഈ കാക്കയുടേത് മാതിരിയുള്ളതായ നോട്ടം, ആ കാക്കയുടെ കണ്ണ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ കോങ്കണ്ണ് എന്ന അർത്ഥമല്ല. മനസ്സിലായല്ലോ? കാക്കദൃഷ്ട്യ, കാക്കയുടേത് മാതിരിയുള്ള കണ്ണുള്ളവനും. ഇനി ബഹിർധ്യാനം. ബഹിർ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ബഹിർ, കേട്ടോ, വാക്ക് തെറ്റണ്ട. കൊക്ക്, ഈ കണ്ടത്തിൽ മുണ്ടി എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, കണ്ടത്തിൽ ഒറ്റക്കാലിൽ നിങ്ങൾ തപസ് ചെയ്തുകൊണ്ട് അവൻ്റെ ആ നിപ്പതിൽ ഒരുപക്ഷെ നിങ്ങൾ കൊണ്ടും എന്താ ധ്യാന നിമഗ്നനായിട്ട് കണ്ണൊക്കെ അടച്ച് അവൻ നിൽക്കുന്ന കാഴ്ച നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. ഞാൻ ഏതാനും മണിക്കൂറുകൾ തന്നെ ഒരു പക്ഷേ ഇവനെപ്പോലെ തന്നെ ഞാൻ നോക്കി ഇവൻ എന്നെ കാണിക്കും എന്നറിയാൻ വേണ്ടിക്കൊണ്ട് കണ്ടത്തിൻ്റെ സൈഡിൽ കൂടെ, എൻ്റെ വീട് കണ്ടത്തിൻ്റെ കരയിലൊന്നുമല്ല, കണ്ടം ഉള്ള ഭാഗത്ത് പോകുമ്പോൾ കണ്ടിട്ടുള്ളതായ കാഴ്ചയാണ് ഞാൻ ഈ പറയുന്നത്. അവനിങ്ങനെ ഒരൊറ്റക്കാലിൽ ഇങ്ങനെ മറ്റേ കാല് പൊന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരവസ്ഥയിൽ അവൻ്റെ ആ ഒരു കാല് കഴിക്കുമ്പോൾ മറ്റേ കാല് പതിയെ താഴ്ത്തി ഈ കാല് പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവന് നമുക്ക് തോന്നുന്നു ഇവന് വേറെ പണിയൊന്നുമില്ലാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഓർക്കുക, ആ നിൽപ്പിലും അവൻ എന്താ ചെയ്യുന്നറിയാമോ? അവൻ്റെ അടുത്തുകൂടെ എങ്ങാനും ഞണ്ടോ ഞമണിക്കായോ ഞാഞ്ഞൂലോ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധാപൂർവ്വം നിൽക്കുകയാണ്. അവന് ആ സാധനത്തെ, തീറ്റ സാധനത്തെ കയ്യിൽ കിട്ടിയാൽ അവൻ അപ്പോൾ തന്നെ ഉണർന്നു, അവൻ അവൻ്റെ കാര്യം സാധിച്ചു. മനസ്സിലായോ? അപ്പോൾ ബഹിറിൻ്റെ കൊക്കിൻ്റെ ധ്യാനം പോലെ താൻ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടണമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോട് കൂടിക്കൊണ്ട് തന്നെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും കിട്ടുകയില്ലാത്തതായ ചില കാര്യങ്ങളുണ്ട്. എന്തെന്നറിയാമോ? നമ്മളതിനെ എന്ത് ചെയ്യുക? അതിങ്ങനെ ശ്രദ്ധാപൂർവം, വളരെ ശ്രദ്ധാപൂർവം
കൂടുതൽ ശ്രദ്ധാപൂർവം അതിനെ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ മനസ്സിലാകാത്ത കാര്യങ്ങൾ കൂടി നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമുക്ക് കൃത്യമായി കൊണ്ട് തന്നെ ഉൾക്കൊണ്ട് പഠിച്ച് മനസ്സിൽ കുടിയേറുക തന്നെ ചെയ്യും. അതാണ് ആ കൊക്കിൻ്റേത് മാതിരിയുള്ള ധ്യാനം നമ്മൾ എന്തിനുണ്ടായിരിക്കണം? പഠനത്തിലുണ്ടാവണം എന്ന് പറഞ്ഞ് എല്ലാവരും ചുമ്മാ എന്തെങ്കിലും വായിച്ചു ആരെങ്കിലും പറഞ്ഞ് കേട്ടു വിട്ടുപോയി, അവിടെ കൊണ്ടായില്ല. അത് ശ്രദ്ധമായി ശരിക്കും പറഞ്ഞാൽ മനനം ചെയ്ത് പഠിക്കാനൊക്കെ പറയും. അതൊക്കെ നിങ്ങൾ പിന്നീട് പഠിക്കും. എന്തെങ്കിലും ചില ബഹിർധ്യാനം. ഇനി അടുത്തത് ശ്വാന നിദ്ര, പട്ടിയുടേത് മാതിരിയുള്ളതായ ഉറക്കം. എന്താ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മുറ്റത്ത് കിടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പോകുന്നതായ വഴിയിലൂടെ പോകുമ്പോൾ ചുമ്മാ ഒരു എന്താ പറയുന്നേ തെരുവുപട്ടി, അതൊരു കില്ലപ്പട്ടിയാന്ന് കൂട്ടിക്കുള്ളൂ, അവരാണെങ്കിൽ പോലും നമ്മളുടെ കാൽപരമാറ്റം കേൾക്കുന്ന മാത്രയിൽ ചാടി എഴുന്നേക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? വീട്ടുമുറ്റത്ത് കിടക്കുന്നവനാണെങ്കിൽ അന്നേരം തന്നെ അവൻ ആ കിടന്നുകൊണ്ട് തന്നെയും കുറയ്ക്കുകയും ചെയ്യും. നമ്മളൊരാൾ വന്നു എന്നുള്ളതായ അറിയിപ്പ് അവൻ്റെ മനസ്സിലായി കഴിഞ്ഞു. അപ്പം അത്രമാത്രം ശ്രദ്ധാപൂർവം ഉറക്കത്തിൽ പോലും ഉണരുന്നതായ ഒരവസ്ഥ ഓർത്തുകൊള്ളണം. അതിനാണ് നമ്മൾ ഉറക്കത്തിൽ പോലും ഉണരുക. നിങ്ങൾ ഓർത്തു നോക്കിയേ, ആ ഉറക്കം പോലും ഉണരോടുകൂടിക്കൊണ്ട് വിദ്യാർത്ഥികൾ കാണണമെന്നാണ് ആ പറഞ്ഞത്. അല്ലാതെ ചത്ത് കിടന്നുള്ളതായ ഉറക്കമല്ല. അതിന് ഇടയാക്കുന്ന ഒരു കാര്യം ഇവിടെ അടുത്തതായിട്ട് പറയും, മനസ്സിലായോ? അപ്പം അത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞുതരാം. എന്താ ഈ ശ്വാനനിദ്ര ധതേ വജ, ഈ പറഞ്ഞതായ കാര്യങ്ങളും. ഇനി അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള അല്പാഹാരോ, ആഹാരം എങ്ങനെയായിരിക്കണം? അല്പമായിക്കൊണ്ട് ആഹാര ക്രമീകരണം തന്നെ പ്രദേശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തേ എത്രമാത്രമാണ് ഉണ്ടാവുക? അരഭാഗം മാത്രമാണ് ആഹാരം കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് വയറിൻ്റെ അരഭാഗം മാത്രമേ നിറയാവൂ. കാൽഭാഗമോ വെള്ളമായിരിക്കണം. കാൽഭാഗം വായു സമ്പർക്കത്തിനുള്ളതായ ഇടമായി നമ്മൾ നൽകുകയും വേണം. അങ്ങനെ വേണം വയറിടാനാണ് ശാസ്ത്രം. പക്ഷേ നമ്മളെന്താ ചെയ്യുന്നത്? ഈ വയറും കഴിഞ്ഞ് അതിൻ്റെ ബാക്കിയുള്ള അന്നനാളം വരെയും ഭക്ഷണം കൂത്തി നിറയ്ക്കാനുള്ളതായ സമയം സാധാരണഗതിയിൽ ഇഷ്ടമുള്ളതായ ഭക്ഷണമാണെങ്കിൽ നമ്മൾ നടത്തിക്കളയും. അവിടെയാണ് നമുക്ക് പറ്റുന്ന പരാതി അല്ലെങ്കിൽ പരാജയം. എന്താ സംഭവിക്കുക? ഈ ആഹാരം അങ്ങോട്ട് കഴിച്ചു കഴിയുമ്പോഴേക്കും ശരീരത്തിൻ്റെ ആ പ്രവർത്തനം, അവൻ ശരീരം കർമ്മോത്സുകനായി കഴിയുമ്പോൾ അവന് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഉറക്കമെന്ന് പറയുന്ന ആ ഒരു വികാരം അവനെ ഗ്രസിക്കും. അവനറിയാതെ തന്നെ ഉറങ്ങും. അപ്പോൾ ഈ മുമ്പേ പറഞ്ഞ കാര്യമുണ്ടല്ലോ, എന്ത് പറഞ്ഞത്? ശ്വാനനിദ്ര. ഈ ശ്വാനനിദ്ര നിദ്ര വേണം. ഇത് പരസ്പരം പൂർവങ്ങളായ കാര്യങ്ങളാണ്. ഈ ശ്വാനനിദ്ര പട്ടിയുടേത് മാതിരിയുള്ളതായ ഉറക്കം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എപ്പോഴാണ്? വയറ് നിറഞ്ഞിരിക്കുമ്പോഴല്ല, പിന്നെയോ വയറ് കുറഞ്ഞിരിക്കുമ്പോഴാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആഹാരം നമ്മൾ എത്രമാത്രം മാത്രമേ കഴിക്കാൻ സാധ്യത പാടുള്ളൂ. പകുതി വയർ മാത്രം കഴിക്കാനുള്ളതായ ഒരു ശ്രമത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പരിചയത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് നിൽക്കുക. അടുത്തതോ ജീർണ വസ്ത്രമോ. അതിന് പിന്നെ പ്രത്യേകിച്ച് വരേണ്ട കാര്യമില്ല. ഇന്നത്തെ കാലത്തെ വസ്ത്രം മിക്കവാറെല്ലാം തന്നെ ജീർണിച്ചതാണ് അല്ലേ? അത് നമ്മൾ വിദ്യാർത്ഥികൾ വളരെ മിടുക്കന്മാരാണ്. വിദ്യാർത്ഥികളെല്ലാം തന്നെ ആ കാര്യത്തിൽ ഒറ്റ കെട്ടുമാണ്. കാണാമല്ലേ, ഈ കാലിലും കയ്യിലും മുട്ടിലും ഒക്കെ കീറാത്തതും കൂടി വലിച്ചു കീറി കൊണ്ട് നടക്കുന്നത്. പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം കീറിയതായിട്ടുണ്ടെങ്കിൽ എന്തൊരു നാണകളായിരുന്നു അറിയാവോ? ഓർത്തോണം. കാരണം മുട്ടിൻ്റെ അല്ലെങ്കിൽ കാണാതെ അബദ്ധം പറ്റിയെങ്ങാനും നമ്മളുടെ കാണരുതത്രായ ഭാഗം കാണുന്ന ഒരവസ്ഥയിലാണ് കീറിയിരിക്കുന്നത് എങ്കിൽ ആ പറ്റുമെങ്കിൽ പള്ളിക്കൂടത്തിൽ പോകാതിരിക്കും. അത്രമാത്രം ഞങ്ങളെ അത് മാനസികമായ തളർത്തമായിരുന്നു. ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. കീറിയിരിക്കണം. ആ കീറുന്നത് ഞാനൊരു തുണിക്കടയിൽ ഒരു എൻ്റെ മോനൊരു പാൻറ് ഷർട്ട് മേടിക്കാൻ വേണ്ടി കൊണ്ട് കയറിയപ്പോൾ അവിടെ കണ്ടത് 1500-2000 രൂപയുടെ വിലയുള്ളതായ ഈ പറഞ്ഞതായ ഷർട്ടും പാൻറ്റും കണ്ടു. എല്ലാം കീറിയത്. അത് 600-650-700 ഉള്ളൂ കീറാത്തതിന്. അതാണ് വ്യത്യാസം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ജീർണവസ്ത്രം എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞ കാര്യം തരേണ്ടതായിട്ടില്ല. ഈ ജീർണവസ്ത്രം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ജീർണിച്ച് നശിച്ച് കീറിയ പറഞ്ഞത് എന്ന അർത്ഥത്തിലല്ല. പിന്നെ എന്താണ് ഈ പറഞ്ഞ വലിയ പകിട്ടൊന്നുമില്ലാത്ത തരത്തിലുള്ളത്? കാരണം അങ്ങനെയുള്ളതായ പകിട്ട് പോലുള്ളതായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സമയം കാണൂ, പഠിക്കാൻ സമയം കാണുകയല്ല. മനസ്സിലായോ? ഇതറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ജവഹർലാൽ നെഹ്റു പണ്ട് എന്ത് ചെയ്തിട്ടുള്ളത്? യൂണിഫോം എന്ന് പറയുന്നതായ ഒരു കൺസെപ്റ്റ് തന്നെ അദ്ദേഹം ഇവിടെ നമ്മുടെ ഈ ഭാഗത്തിൽ അദ്ദേഹം ആവിഷ്കരിച്ചത്. കാരണം എന്താ? വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ എന്ന് പറയുന്ന ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. അവിടെ വലിയവനും ചെറിയവനും ഇല്ല. മനസ്സിലായോ? അവന് ഒരേ, അല്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കി, അബദ്ധം പറ്റിയെങ്ങാനും ഒരു ദിവസം കളർ ഡ്രസ്സ് ഇടാനുള്ളതായ ഒരു അവസരം നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നതായ ഏറ്റവും മുന്തിയ വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ സ്കൂളിൽ വരുന്നത് അല്ലേ? എന്താ അത്? അവിടെ ചില ആൾക്കാർക്ക് ഇത് ഉണ്ടായിരിക്കും, ചില ആൾക്കാർക്ക് ഇല്ലായിരിക്കും. അപ്പോൾ പരസ്പരം ഒന്ന് ഞെളിയാനും
ഒന്ന് തൻ്റെ പൊക്കം കാണിക്കാനും ഒക്കെ ഉള്ളതായ ഒരു മാർഗമായിട്ടാണ് ഈ പറഞ്ഞ കളർ ഡ്രസ്സിനെ നമ്മൾ കാണുന്നത്. പക്ഷേ യൂണിഫോം ആണെങ്കിലോ, ആ പൊക്കം കാണിക്കാൻ പറ്റുമോ? എത്രയൊക്കെ കാണിച്ചെന്ന് പറയുന്നത് ശരി, ഇത്രയേ ഉള്ളൂ അല്ലേ? ആ ഒരു യൂണിഫോമിൻ്റെ നിറം മാത്രമേ അവിടെ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഈ യൂണിഫോമിറ്റി എവിടെ ഉണ്ടായിരിക്കണം? വിദ്യാർത്ഥികളിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ, ജീർണ വസ്ത്രോ. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നതായിരിക്കുന്നു. അപ്പം ഏവം തദ് വിദ്യാർത്ഥി ലക്ഷണം, ഇതായിരിക്കണം വിദ്യാർത്ഥിയുടെ ലക്ഷണം. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് ആരായിത്തീരുന്നത്? ശരിയായ വിദ്യാർത്ഥിയാവുന്നതും അവനാണ് പഠിച്ച് വളർന്ന് വലിയ നിലകളെ പ്രാപിക്കാൻ ഇടയാകുന്നതും അപ്രകാരം സമൂഹത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടായി മാറുന്നതും. മനസ്സിലായോ പറഞ്ഞത്? അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നതും വിദ്യാഭ്യാസം എന്ന് പറയുന്നതും വിൽപ്പന ചരക്കായിട്ടും അതുപോലെ തന്നെ തമാശയ്ക്കായിട്ടുള്ളതായ ഒന്നായി നമ്മൾ കണക്കാക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു, മോക്ഷാർത്ഥിയാവുന്നു. നമ്മൾ ഈ മോക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരിയായ ഒരു ജീവിതം തന്നെ നമ്മൾ നേടിയെടുക്കലാണ് നടത്തുന്നത്. ശരിയായ ജീവിതം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരെ കൊണ്ട് നമുക്ക് നല്ലത് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് കൊള്ളരായ്മകൾ പറയിക്കാനാണ് നമുക്ക് ഏറ്റവും അധികം എളുപ്പം സാധിക്കുന്നത്. ഈ നല്ലത് പറയിക്കണമെന്നുണ്ടെന്ന് വരികിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിസ്സാരമായൊരു കാര്യം മതി, ഏറ്റവും ചെറിയതായൊരു കാര്യം മതി നമ്മൾ കൊള്ളരുതാത്തവരാകാൻ. അതുവരെ ചെയ്തതായ സകല സത്പ്രവൃത്തികളും സകല നന്മകളും ആ ഏറ്റവും ചെറിയതായ ആ ഒരു കൊള്ളരുതായ്മയിൽ മുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ ഒരു സത്യം. മനസ്സിലായോ? അതുകൊണ്ട് ഈ ചെറിയതായ ആ ഒരു കൊള്ളരായക പോലും സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് നമ്മളെ സഹായിക്കുന്നത് എന്താണ്? ഈ പറയുന്നതായ നമ്മുടെ അറിവാണ്. ഓരോ അറിവും ആ അറിവ് നമ്മൾ നേടിക്കഴിയുമ്പോൾ ആ അറിവ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ എന്താ പറയുന്നത്, ശുഭ അശുഭാദികളായ കാര്യങ്ങൾ നമ്മളൊന്ന് വേർതിരിക്കും. മനസ്സിലായോ? ശുഭകരമാവാം അല്ലെങ്കിൽ അശുഭകരമാവാം, അതെങ്ങനെ അശുഭകരമാവുന്നു എങ്ങനെ ശുഭകരമാവുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നമ്മളുടെ ആ തെറ്റുകുറ്റങ്ങൾ തിരുത്തി നമ്മൾക്ക് പോകണമെന്നുണ്ടെന്ന് വരികിൽ ഈ പറയുന്ന കൃത്യമായ വിദ്യാഭ്യാസം നമ്മൾ നേടിയെടുത്തിരിക്കണം. അപ്പോൾ അറിവ് എത്രമാത്രം വർദ്ധിക്കുന്നുവോ അത് അതിനനുസരിച്ച് നമ്മളെന്ത് ചെയ്യുന്നു? ഈ വക കൊള്ളരായ്മകളിൽ നിന്ന് പിൻവാങ്ങി നമ്മൾ സദ്വൃത്തരായിട്ട് മാറുന്നു. അതുതന്നെയാണ് മുമ്പേ പറഞ്ഞതായ കാര്യം, അത് മോക്ഷാർത്ഥിയാവുക എന്ന് പറഞ്ഞതായ ആ ഒരു കാര്യം. ഈ മോക്ഷാർത്ഥിയാകാനുള്ളതായ ഏറ്റവും വലിയ അടിസ്ഥാനമെന്ന് പറയുന്നത് അല്ലെ, ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ എത്രമാത്രമേ ഉള്ളൂ? നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അത് പറഞ്ഞാണ് ഞാൻ ഈ നമ്മളുടെ വിദ്യാർത്ഥികളുടെ ലക്ഷണവും മറ്റും നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചത്. ഇതൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്, ഞാൻ നമ്മുടെ പുസ്തകം തുടങ്ങുന്നതിന് മുമ്പ് തന്നെയും നമ്മളൊരു പക്ഷേ ഡിഗ്രി തലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളുടെ പഠനത്തിൻ്റെ പ്രധാനമായ കാര്യം നിങ്ങൾ നല്ലൊരു വായന നിങ്ങൾക്കുണ്ടാവണം. പുസ്തകം എന്ന് പറയുന്നത് വളരെ 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 കുറച്ച് മാത്രമുള്ളതായ ഒരു സാധനമാണ്. പക്ഷേ അതിനെ വെച്ച് ആ ഒരു ചെറിയതായ ആ ഒരു സാധനം വെച്ചിട്ടാണ് ഈ പറയുന്നതായ നിങ്ങളുടെ ആ എല്ലാ തരത്തിലുള്ള മാർക്കുകളും പുരോഗമിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. ഇതിനകത്ത് എഴുതേണ്ടി വരുമ്പോൾ ഇതിനുള്ളതായ ചോദ്യങ്ങൾക്കുള്ളതായ ഉത്തരം എഴുതേണ്ടി വരുമ്പോൾ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ല എന്നിരിക്കട്ടെ, വല്ലതും ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. അപ്പോൾ ഡിഗ്രി തലത്തിൽ കൃത്യമായ പുസ്തകത്തിലെ ചോദ്യം ഉത്തരം മാത്രമല്ല പ്രതീക്ഷിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. അധ്യാപകർ നിങ്ങൾ എഴുതിയതായ ഉത്തരക്കടലാസ് അത് പരിശോധിച്ച് അതിന് വിലയിരുത്തുക. അപ്പം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ നല്ല വായനയുണ്ടാവുക, വളരെ ഗഹനമായ തരത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് ഇതുവരെ ഉണ്ടായിരുന്നതായ ആ മാനസിക അവസ്ഥകൾ മാറ്റി ഏതൊരു കാര്യവും കൃത്യമായി കൊണ്ട് അതിൻ്റെ ഈ ഗഹനത, അതായത് ആ ഗഹനതയിലേക്ക് നമ്മൾ നയിച്ച് അത് പഠിക്കാനും വിലയിരുത്താനുമുള്ളതായ അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ളതായ ആ ഒരു, ഇനിയൊന്നുകൂടെ ഞാൻ പറയാം ഇത്, അതായത് നമുക്ക് ഒരല്പം ഇങ്ങനെ നമ്മൾ അറിയത്തില്ലാത്തതായ കാര്യങ്ങൾ അറിയാനുള്ളതായ ഒരു വ്യഗ്രത നമ്മൾ കാണിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ആ ഒരു പഠനതലം അത് വർദ്ധിക്കും. പിന്നീട് നിങ്ങൾ അതിന് പിൻവാങ്ങുകയില്ല, അതിലേക്ക് കുറച്ചുകൂടി ഇറങ്ങിച്ചെല്ലുകയായിരിക്കും ചെയ്യുക. തുടങ്ങിയാൽ മാത്രം മതി, തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എന്താണ് ഇന്നിൽ വന്നതായ മാറ്റം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ല വിദ്യാർത്ഥിയായി മാറുന്നതിനും ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഈ
ഭാഷാ പഠനം അത് പറഞ്ഞില്ലേ, മലയാള ഭാഷ മാത്രമാണ്, അതുകൊണ്ട് വേറെ വലിയ കൂടുതൽ പ്രയോജനമൊന്നും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ പഠിച്ചു വരുന്നതായ ഈ മറ്റു കാര്യങ്ങളുണ്ടല്ലോ, ഈ കമ്പ്യൂട്ടർ ആയിട്ടാണെങ്കിലും ശരി, കണക്കായിട്ടാണെങ്കിലും ശരി, സോഷ്യൽ സയൻസ് ആണെങ്കിലും ശരി, ഈ വക കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു അവഗാഹം നേടുന്നതിന് ഇടയാക്കുന്നതായ ഒന്നായിരിക്കും ഏത്, ഭാഷാ പഠനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭാഷാ പഠനം നിസ്സാരമല്ല. മനസ്സിലായല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഡ്രിൽ മാഷ്ടറുടെ കാര്യം പറഞ്ഞില്ലേ, അദ്ദേഹം അപ്രകാരം ഒരു അവഹേളിതനായി മാറേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഓർത്ത് നോക്കിയേ, അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മളാണെങ്കിലും ശരി, അദ്ദേഹത്തെ ഇപ്പോൾ കാണുന്നത് ഒരു കോമിക് കഥാപാത്രമായിട്ടാണ് അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ മാറേണ്ടി വന്നത്? അത് സംഭവിച്ചതോ സംഭവിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ സംഭവിക്കുന്നുണ്ട്, എനിക്കറിയാം. പല ആൾക്കാരും വളരെ ഏറ്റവും വലിയ തെറ്റുകൾ വിളിച്ച് പല സന്ദർഭങ്ങളിൽ നമ്മുടെ സാംസ്കാരിക നായകന്മാർ പോലും അവരും മറ്റും വിളിച്ച് പറയുന്നതായ കാര്യം കേട്ട് കഴിഞ്ഞാൽ എത്രമാത്രം അരോചകമാണെന്ന് ഒരു പക്ഷേ നമുക്ക് ഇപ്പം തന്നെ പല തെറ്റുകൾ. ഇപ്പോൾ അതിന് ഒരു ഉദാഹരണം പറയാം, ഞാനങ്ങ് നിർത്തുകയാണ്. എന്നാൽ പോലും ഒരു ഉദാഹരണങ്ങൾ പറയാൻ അവസാന ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ നിങ്ങൾ സാധാരണ പറയുന്നതും കേൾക്കുന്നതുമായൊരു പ്രയോഗമുണ്ട് ഇല്ലേ, പ്രമാദമായ കൊല കേസ്. സാധാരണ പറയാം പ്രമാദമായ കേസ് എന്നൊക്കെ പറഞ്ഞ് സാധാരണ പത്രക്കാരെഴുതുന്നതായ ഒരു വാക്കുണ്ട്, പ്രമാദം. എന്താ വാക്കിൻ്റെ അർത്ഥം? നമ്മൾ കേൾക്കുമ്പോൾ പോകുന്നത് എന്തോ വലിയത് അല്ലേ, അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന അത് ആ ഒരു അർത്ഥത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ആ വാക്കിന് അങ്ങനെ അർത്ഥമേ ഇല്ല. പ്രമാദം വാക്കിൻ്റെ അർത്ഥം തെറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തെറ്റായ കൊല കേസ് അങ്ങനെ അതിലേക്ക് നമ്മൾ വരേണ്ടതായിട്ട് വരും. പക്ഷേ പത്രക്കാരെന്താക്കി അതിനെ കൊണ്ടുവന്ന് പത്രക്കാരിപ്രകാരം പ്രമാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയത് എന്നൊരു അർത്ഥത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു. അപ്പോൾ അത് ശരിയായൊരു പ്രയോഗമാണോ അവിടെ? അതൊക്കെയും മറ്റും ഒരു നല്ല സദസ്സിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ പറയാനിടയായാൽ മറ്റുള്ളവർ നമ്മളെ പുച്ഛിക്കുമെന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ വളരണം, നിങ്ങളുടെ മനസ്സിനെ വളർത്തണം. ഇതൊന്ന് ഇവ കാര്യങ്ങൾ നമുക്ക് പ്രതിപാദിച്ചതിന് ശേഷം നമുക്ക് പുസ്തകത്തിലേക്ക് വരാം. ആട്ടെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ നോക്കാം.